ഉണ്ടായിട്ടുള്ള വിധി എന്ന് പറയുന്നത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി തന്നെയാണ്. അത് ഈ CPMനെ അടിക്കാൻ കിട്ടുന്ന വടി എന്ന നിലക്ക് ചിലർ അതിനെപ്പറ്റി അതിശയോക്തിപരമായിട്ട് വാർത്ത കൊടുത്തു. അതായത് പരോള് പോലും കിട്ടാതാക്കുന്ന വിധിയാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു വിധിയും ഇല്ല അതിൻ്റെ അകത്ത്. 20 വർഷം ശിക്ഷിക്കുന്ന വിധി ഉണ്ട്. അത് വിചാരണ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി അകാല വിടുതൽ ഒഴിവാക്കിക്കൊണ്ടാണ് വിധി പുറപ്പെടുവിച്ചത്. അതേസമയം ഈ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ മറച്ചുവെച്ച കാര്യം എന്താണ്? ആ വിധിയിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു ഭാഗമുണ്ട്. അത് CPMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് P. മോഹനൻ മാസ്റ്ററെ വിട്ടയച്ചുകൊണ്ടുള്ള വിചാരണ കോടതി വിധിക്കെതിരായിട്ട് അവർ അപ്പീൽ കൊടുത്തിട്ടുണ്ടല്ലോ. ആ അപ്പീലിൽ വന്നിട്ടുള്ള വിധി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. പൂക്കട ഗൂഢാലോചന കേസ്. ആ പൂക്കടയിൽ വെച്ച് മോഹനൻ മാഷ് ഉൾപ്പെടെ ഗൂഢാലോചന നടത്തുന്നതായി കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊഴികൾ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPMനെ ബന്ധപ്പെടുത്താനുള്ള ഒരു വഴിയായിരുന്നു പൂക്കട ഗൂഢാലോചന. അത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായിട്ടുള്ള ജോസി ചെറിയാൻ, നിരീക്ഷണ മഹസർ, കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്, വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോസി ചെറിയാനും ഇതിന് സാക്ഷി പറഞ്ഞിട്ടുള്ള ആളുകൾക്കുമെതിരായി നടപടിക്രമങ്ങൾ ആരംഭിച്ചല്ലോ. എന്താണ് വലതുപക്ഷ മാധ്യമങ്ങൾ അതേക്കുറിച്ച് പ്രചരിപ്പിക്കാത്തത്? ഇവിടെ CPMനെ ബന്ധപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം CPMന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള സഖാവ് മോഹനൻ മാഷെ ഇതിൽ ബന്ധപ്പെടുത്തലാണ്. ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിചാരണ കോടതി വിട്ടയച്ചിട്ടുള്ള മോഹനൻ മാഷെ ഉൾപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചത്. ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, കുന്ദമംഗലം കോടതിയിൽ KC രാമചന്ദ്രൻ ഉള്ള അവസരത്തിൽ 5 മണിക്ക് പൂക്കടയിൽ വെച്ച് രാമചന്ദ്രൻ ഉൾപ്പെടെ മോഹനൻ മാഷ് ഉൾപ്പെടെ ഗൂഢാലോചന നടത്തിയെന്നാണല്ലോ കേസ്. അത് അന്നത്തെ UDF ഗവൺമെൻറ് CPMനെ വേട്ടയാടാൻ നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അത് പൊളിഞ്ഞു എന്ന് മാത്രമല്ല, വ്യാജരേഖ ചമച്ചതിന് വിചാരണ നേരിടണം എന്നും കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം കേരളത്തിലെ CPM വിരുദ്ധ മാധ്യമങ്ങൾ മറച്ചുവെക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം ആ കേസിൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുള്ളത്. അല്ല, കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള ഒരു അടിയൊഴുക്കിൻ്റെ ഭാഗമാണ്. പ്രധാനമായിട്ട് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റായിട്ടൊരു തോന്നലുണ്ടാക്കി കോൺഗ്രസ്. നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയും എന്നുള്ള അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ബോധം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും കേരളത്തിലെ മാപത്രങ്ങളും പരിശ്രമിച്ചു. അത് വഴിതെറ്റിപ്പോയി ആൾ. യഥാർത്ഥത്തിൽ എന്താ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള സ്ഥിതി? ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഒഴുക്കാണല്ലോ. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരു പത്രം തന്നെ ഇന്ന് കൊടുത്തിട്ടുള്ള വാർത്തയുടെ തലക്കെട്ട് BJPയിലേക്കുള്ള ഒഴുക്ക് തുടരുന്നു എന്നതാണ്. ഇന്നലെ ആസാമിലെ ഒരു കോൺഗ്രസ് നേതാവ്, മെനഞ്ഞാന്ന് ഹിമാചൽ പ്രദേശിലെ 6 കോൺഗ്രസിൻ്റെ MLA മാർ. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ആ കോൺഗ്രസിനെക്കുറിച്ച് തെറ്റായ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് മോദിയെ പുറത്താക്കാൻ ഏറ്റവും നല്ലത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് വോട്ടിയലാണ് എന്ന തെറ്റായിട്ടുള്ളൊരു ധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ഇപ്പോൾ അനുഭവത്തിലൂടെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആരായി കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദൗത്യം എന്താണ്? അവർ BJPയുടെ BT യുമായിട്ട് മാറുകയാണ്. KPCC പ്രസിഡന്റ് തന്നെ RSSന് വെള്ളപൂശാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രസ്താവന നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കൊടുത്തല്ലോ. RSSന്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എൻ്റെ കുട്ടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ KPCC പ്രസിഡന്റ് നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൽ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ആരും വിശ്വസിക്കില്ല. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്.
അല്ല, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. അതാണ് അതേക്കുറിച്ച് പറയേണ്ടത്. നിങ്ങൾ ഉന്നയിച്ച ആളുടെ പേര് പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ലേ? പുറത്താണ്.